ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ്. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ ഞാൻ ഈ അടുത്താണ് നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ഒന്ന് എടുത്തു നോക്കിയത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ വിട്ടിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ പറയുക വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. കാരണം അനലിറ്റിക്സ് ഒന്നും എടുത്ത് നോക്കാൻ സമയം കിട്ടാറില്ല. ഇന്നിപ്പോൾ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ സൗദിയുടെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. സൗദിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിക്കേണ്ട, അതുപോലെ തന്നെ വിളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സൗദിയിൽ കഴിഞ്ഞ വീഡിയോയിൽ സൗദി പറയാത്തതിന് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. സൗദി, ഖത്തർ, ദുബായ്, ബഹ്റിൻ, അതേപോലെ എന്താ പറയുക യു എ മൊത്തം, യു എസ്, യു കെ, അങ്ങനെ ഒരുപാട് 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 കൺട്രീസിൽ നിന്ന് നമുക്ക് അനലിറ്റിക്സ് കാണിക്കുന്നുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് സന്തോഷമുണ്ട്. അതിൽ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വിട്ടുപോയാണ്. സൗദിയിൽ ഏകദേശം ഒരു മാസം നമുക്ക് 16,000-17,000 ഒക്കെ വ്യൂവേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകണം. ആദ്യമായിട്ട് രണ്ട് വാഹനമാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തേക്കണം. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം വേർത്ത കുളിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് 2014 മോഡല് i20 ആണ്. അപ്പോൾ i20യുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസ് വാഹനമാണ്. അതുകൂടാതെ തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ഡീസൽ ഓപ്ഷൻ അല്ല, പെട്രോളായിട്ടാണ് ഞാൻ വന്നേക്കണം. i20യുടെ എൻ്റെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ i20 ഡീസൽ എടുക്കാൻ ഞാൻ പറയുള്ളൂ. കാരണം i20 ഡീസലാണ്, പവർഫുള്ളും അതേപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻ്റൊക്കെ. പെട്രോൾ വാഹനമൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ മൈലേജ് നോക്കിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പെട്രോളിനൊക്കെ ഒന്നും ഉറപ്പില്ലാത്ത രീതിയാണ് അതിൻ്റെ മൈലേജും കാര്യങ്ങളും കാണിക്കാം. ഓക്കെ, നമുക്ക് ഇത് ഈ ഇപ്പോൾ ഇരിക്കുന്ന വാഹനമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഇതാണ് i20 2014 മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ്. പെട്രോൾ VT ടെക്നോളജി വന്നേക്കണ ആസ്റ്റ എന്ന് നിങ്ങൾക്കറിയാം, ടോപ്പ് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു i20 ഫുള്ളൊന്ന് കണ്ടുവരാം, ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2014 മോഡല് i20. അപ്പോൾ i20 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം i20 ഒരു പെർഫോമൻസ് വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ല BHP ടോർക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്ന വാഹനം തന്നെയാണ്. സ്വിഫ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ i20 ഒക്കെ വേറെ റേഞ്ചാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മോഡൽ പെട്രോളാണ്. അതുകൂടാതെ തന്നെ ആസ്റ്റ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. ആസ്റ്റ എന്ന് പറയുമ്പോൾ i20 ഇറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ, ഈ നാല് പേരിൻ്റെയാണ് മെയിനായിട്ട് i20 വരുന്നത്. അപ്പോൾ ഇത് ടോപ്പ് എൻഡാണ്. VT ടെക്നോളജിയിൽ വന്നേക്കുന്ന പെട്രോൾ ഓപ്ഷൻ ആയിട്ടുള്ള i20 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകണം. ഫസ്റ്റ് നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കിയേക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വാഹനങ്ങളിലൊക്കെ കാണിച്ച പോലെ തന്നെ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ സംഭവങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു റീപെയിൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് നേരിട്ട് കാണാനില്ല. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഔട്ട്ഡോർ വിശേഷങ്ങൾ. എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പെൻഡിംഗ് ആണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് ടയർ ഭാഗം നോക്കിയേക്കാം. ഓക്കെ, ടയർ നമ്മൾ ക്ലോസ് ലുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 80% മുകളിൽ ഇവിടെ ഗ്രിപ്പ് ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള കമ്പനി അലോയ്സ് നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന അലോയ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല ഫോഗ് ലാംപ്സ് ആണ്. അതുകൂടാതെ തന്നെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ക്രോമിയം ഫിനിഷിൽ വന്നേക്കാൻ ഗ്രിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഫോഗ് ലാംപ് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള ഫോഗ് ലാംപിൻ്റെ ആ ഒരു കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. ടയേഴ്സ് നോക്കിയേക്കാം. ടയേഴ്സ് ഇവിടെ നോക്കുമ്പോൾ ഒരു 90% ടയേഴ്സ് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈലിനകത്ത് ഇവിടെ നമുക്ക് മിറർ മൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ക്രോമിയം ഫിനിഷിലുള്ള ഹാൻഡിൽസ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ റിയറിൽ ടയേഴ്സ് നോക്കാം. ഇതും പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കണം. ടയേഴ്സാണ് മിഷിലിൻ്റെ ടയേഴ്സാണ് വന്നേക്കണം. ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ക്ലിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഡിഫോഗേഴ്സ് വരുന്നുണ്ട്, ആസ്റ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. VT ടെക്നോളജിയുടെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുകൂടാതെ ബമ്പേഴ്സിൽ 4 സെൻസേഴ്സും എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ ടയർ കണ്ടീഷൻ നോക്കിക്കാം. ടയർ കണ്ടീഷൻ 90% ടയർ കണ്ടീഷൻ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വൺ ടച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡോർസ് കാണാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 4 പവർ വിൻഡോ കാണാം. 4 VM കൺട്രോൾസ് കാണാം. അതുകൂടാതെ ഇൻറ്റീരിയേഴ്സ് നോക്കാം കേട്ടോ. ഇൻറ്റീരിയേഴ്സൊക്കെ മനോഹരമായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. ഒന്ന് വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട്, പിന്നെ ബീജൻ ബ്ലാക്ക് തീമിൽ വന്നേക്കണ ഇൻറ്റീരിയേഴ്സ് കാണാം. നടുക്കായിട്ട് കമ്പനി മ്യൂസിക് സിസ്റ്റം കാണാം. അതുകൂടാതെ ഇവിടെയും നമുക്ക് അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. ജിയോസ് കാണാം. പിന്നെ ആംറസ്റ്റ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഇവിടെ ചെറിയ സ്റ്റോറേജ് ഒരു സ്പേസും കൂടി ഉണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്രൂസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് പേജ് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ബട്ടണും കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയായി എന്നാണ് നമുക്കിനി
അടുത്ത ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഓൺ ചെയ്തേക്കാം. ഓൺ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് പ്രസ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പ്രസ് ബട്ടൺ സ്റ്റാർട്ട് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുമ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഈ ഒരു സ്മൂത്ത്നെസ് ആ ടൈമിൽ മെയിനായിട്ട് നമുക്ക് വന്നിരുന്നത്. ഒരു മിനിറ്റ്, ഇതിൻ്റെ ഒന്ന് പോസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, ഈ സ്മൂത്ത്നെസ് വേറെ വാഹനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഫോർഡിൻ്റെ ഫിഗോനത്തൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഫിഗോയിലൊക്കെ നമുക്ക് ഈ സ്മൂത്ത്നെസ് കാണാം. പക്ഷേ ആ ടൈമിലൊക്കെ നമുക്ക് ഐട്വിനിൽ മാത്രമേ ഈ സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഫിംഗർ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കറക്കണ്ട. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അതുപോലെ കിലോമീറ്റേഴ്സ് 74,000 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ കാര്യമായിട്ട് ഇവിടെ എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഡോർ പാഡ് നിങ്ങൾക്ക് കാണാം. ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. സീറ്റ് നോക്കാം. സീറ്റ് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് കേട്ടോ. ഇത് ടോപ്പ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 60-40 റേഷ്യോയിൽ നമുക്ക് സീറ്റ് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇവിടെ റിയർ AC വെൻ്റ് കാണുന്നുണ്ട്. നല്ല സ്പേസ്, ബൂട്ട് സ്പേസ്. ഒരു ഹാച്ച് ബാഗിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ലെഗ് സ്പേസ്, ബൂട്ട് സ്പേസ് അല്ല ലെഗ് സ്പേസ് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഫ്ലോർ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്ലോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് കാണാം, പാസൽ ട്രേ കാണാം, റൂഫ് നോക്കാം. റൂഫൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന റൂഫാണത്. ഇവിടെ റീഡിങ് ലാംപ്സ് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ എൻജിനും അതേപോലെ തന്നെ ബൂട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റിന് എൻജിൻ ഭാഗം ഒന്ന് നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു i20യുടെ എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാമല്ലോ വളരെ കോമ്പാക്റ്റ് ആണ്. ഒരു ബൾജിങ്ങോ അല്ലെങ്കിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സെറ്റപ്പോൾ നമുക്ക് ഇവിടെ ഇല്ല. കാരണം പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ചെറിയൊരു എൻജിൻ തന്നെ വന്നേക്കണം. ഇതിൻ്റെ എഡ്ജും കാര്യങ്ങൾ നോക്കാം. ഹ്യുണ്ടായി വാഹനങ്ങളുടെ പേസ്റ്റിംഗ് അല്ലെങ്കിൽ ആപ്രോണൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും. മറ്റേ ഹോണ്ടയുടെ ഒക്കെ വാഹനം വന്ന പോലെ വാരി പൂശിയ സെറ്റപ്പ് ഇതൊന്നുമില്ല കേട്ടോ. വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ കാണിച്ചിരുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അതേപോലെ ഇവിടുത്തെ എഡ്ജും കൂടി ഞാൻ കാണിച്ചു തരാം. എഡ്ജൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു, ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ ലിഡിൻ്റെയും കൂടി ഹെഡ്ജും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡ് ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് നോക്കാം. ബൂട്ട് എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ബൂട്ട് നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൂട്ട് ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് i20യുടെ ബൂട്ട്. ഈ ബൂട്ടിന് ഇവിടെ റിഫ്ലക്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇത് കമ്പനിയാണോ എനിക്കറിയില്ല. ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്ലാറ്റ്ഫോം ഒന്ന് പൊക്കിയേക്കാം. ഇവിടെ മനോഹരമായിട്ടുള്ള സ്പെയർ വീല്. ഇത് ഗുഡിയറിൻ്റെ ടയറാണ്. ബാക്കി നമുക്ക് വാഹനത്തിൽ കിടക്കണേക്കെ മിഷലിൻ്റെയാണ്. നല്ല ഗ്രിപ്പുണ്ട്. അത് കൂടാതെ തന്നെ അലോയ് വീൽസും നല്ല സാധാ ഡ്രം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജും കൂടി വ്യൂ നമുക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ടും നോക്കിയേക്കാം. ബാക്ക് സൈഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ സ്ലോയിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു വിശദാംശങ്ങൾ. ഇനി നമുക്കിതിൻ്റെ വില ഭാഗം ഒന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ i20 ഫുള്ള് കണ്ടു കഴിഞ്ഞു. i20 എങ്ങനെയുണ്ട് വണ്ടി? കലക്കം വണ്ടിയല്ലേ, യാതൊരു രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സൂപ്പർ വാഹനം തന്നെയാണ് ഈ ഒരു i20. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. 74,000 കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർ വാഹനമാണ്. ആസ്റ്റ ആണ്. 2014 ഇതിൻ്റെ മോഡൽ. പെട്രോളാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും പിന്നെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ആ ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഈ വാഹനത്തിൻ്റെ റേറ്റ് 498,000 രൂപ. 4.98 lakhs ആണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. ലോൺ അവൈലബിൾ ആണ്. ലോൺ വേണ്ട സുഹൃത്തുക്കൾ അതും വീഡിയോ താഴെ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് ലോൺ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു i20 ആസ്റ്റയുടെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് വേറെ വാഹനങ്ങൾ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം.